ഒന്നര നൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ പുനലൂർ തൂക്കുപാലത്തിന്റെ അടിഭാഗത്തെ ഉരുക്ക് ബീമുകൾ തുരുമ്പെടുത്ത നിലയിലാണിപ്പോൾ. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്താത്തതാണ് പാലം തുരുമ്പെടുക്കാനുള്ള കാരണം. ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ ചരിത്ര സ്മാരകമായ തൂക്കുപാലം ഒരു അപകടാവസ്ഥയിലാകും. പുനലൂർ തൂക്കുപാലത്തിൽ നിന്ന് കണ്ണൻ നായർ ആ പാലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമ്മളോട് പറയും. 1877 കൃത്യമായി പറഞ്ഞാൽ 145 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി തിരുവിതാംകൂർ രാജഭരണകാലത്താണ് പുനലൂർ തൂക്കുപാലം യാഥാർത്ഥ്യമായത്. തമിഴ്നാടും കേരളവും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറുകയായിരുന്നു പിന്നീട്. പാലത്തിലൂടെ കാളവണ്ടികളും കുതിരവണ്ടികളും എന്നിട്ട് മോട്ടോർ വാഹനങ്ങളും വരെ യാത്ര ചെയ്തു. പാലത്തിന് സമാന്തരമായി മറ്റൊരു കോൺക്രീറ്റ് പാലം നിർമ്മിച്ചതോടുകൂടിയാണ് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത്. അതിനുശേഷം വിനോദസഞ്ചാരത്തിനായി പൂർണ്ണമായും തുറന്നു. കുറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക കേന്ദ്രമായ ഈ പാലം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ കൃത്യമായ സംരക്ഷണം നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇനി കാണാൻ പോകുന്നത്. തൂക്കുപാലത്തെ ഇങ്ങനെ താങ്ങി നിർത്തുന്നത് ഇതിന് സമാനമായ ഒട്ടേറെ ഉരുക്ക് ബീമുകളാണ്. ഈ രണ്ട് ബീമുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് ചെറിയൊരു ഉരുക്ക് പീസ്, അതായത് മലയാളത്തിൽ പട്ട എന്നൊക്കെ പറയുന്ന ഒരു പീസ് വെക്കാറുണ്ട്. അത് പൂർണ്ണമായും ദ്രവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇരുമ്പ് തുരുമ്പായിരിക്കുന്ന ഒരു സാഹചര്യം. വലിയ ബീമുകളുടെയും അവസ്ഥ സമാനമാണ്. തൊട്ടാൽ പൊളിഞ്ഞു വീഴുന്ന, ഇതുപോലെ പൊളിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് പല ബീമുകളുടെയും പല ഉരുക്ക് ബീമുകളുടെയും അവസ്ഥ. ഇപ്പോഴത്തെ തൂക്കോലത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ തൂക്കോലത്തിൻ്റെ അടിവശത്ത് ഉള്ള ഈ ഇരുമ്പ് ഗേഡറുകൾ തുരുമ്പിച്ച് ദ്രവിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഈ തൂക്കുപാലത്തിൽ വലിയ ആൽമരങ്ങളൊക്കെ വളർന്ന് കിളിച്ചുകൊണ്ട് വലുതായിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു പുരാവസ്തു എന്ന നിലയിൽ പുനലൂർ പട്ടണത്തെ അറിയപ്പെടുന്ന ഇത് പുനലൂർ തൂക്കുപാലം. പുനലൂർ പട്ടണത്തെ ഏറ്റവും കൂടുതൽ ലോകം അറിയുന്നത് പുനലൂർ തൂക്കുപാലത്തിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ പുരാവസ്തുവായ പുനലൂർ തൂക്കുപാലം വരും തലമുറയ്ക്ക് കൂടി കാണാനും കേൾക്കാനും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിനും വേണ്ടി നമുക്കത് സംരക്ഷിക്കണം. എൻ്റെ പേര് സുകുമാരൻ. കൃത്യമായ സമയത്ത് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നെങ്കിൽ ഈ പാലത്തിന് ഇത്തരത്തിലൊരു ശോച്യാവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ഈ പൈതൃക കേന്ദ്രം സംരക്ഷിക്കേണ്ടത് ഓരോ ജനങ്ങളുടെയും ജനപ്രതിനിധിയുടെയും ചുമതലയാണ്. അതുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.